Hello friends, welcome to my channel. I am Metin Mary Jos. I am going to tell you LIC policy code. We have an additional benefit of critical illness rider. What is the critical illness rider? What is the benefit of the eligibility? What is the benefit of the eligibility? I will share this video. LIC de critical illness rider le cover cheynathu 15 asugangalanu ee 15 asugangalkku nammal policy cheyirumbo nammalde policy de sammashayade etrayano adinde equivalent aayittu adu maximum 25 lakh vare minimum 1 lakh maximum 25 lakh aanu appo nammal policy de sammashayade 25 lakh aanu edukkanengil namukku CIR 25 lakh thanne edukkam ini 10 lakhs aanu nammude sum assured engile maximum 10 lakh aanu edukkan pattullu adayidu equal to sum assured maximum 25 lakh anganeyana varunathu ini nammalku adayidu policy nammal adachonde irikkunna samayathu nammal CIR um and rider kodi add cheythu eduthittundengile ee policy kaalayalavile adu chella policy alle premium adakkunna time like maathram irikku idu cover cheyyunne ചില പോളിസികളിൽ ഇപ്പോ ജീവൻ ഉമങ് പോലെയുള്ള പോളിസികളൊക്കെ നമ്മൾ 15 വർഷം പ്രീമിയം അടച്ചാലും 35 വർഷം അല്ലെങ്കിൽ 75 വയസ്സ് ഏതാണോ ആദ്യം വരണേ അതുവരെ നമുക്ക് കവർ ചെയ്യുന്നുണ്ട് ഈ സിഐആർ അപ്പോൾ അത് പോളിസികളെ അപേക്ഷിച്ച് മാറിക്കൊണ്ടിരിക്കും ചില പോളിസികളിൽ പ്രീമിയം പേയിങ് ടൈമിലേക്ക് ആയിരിക്കും ചില പോളിസികളിൽ പോളിസി ടൈമിലേക്ക് ആയിരിക്കും അത് പോളിസി അനുസരിച്ച് വ്യത്യാസം വരും നമ്മൾക്ക് ഈ സിഐആറിന്റെ ക്ലെയിം കിട്ടുന്നത് അതായത് എപ്പോഴെങ്കിലും നമ്മളുടെ ഈ സിഐആർ കവർ ചെയ്യുന്ന പീരീഡിൽ എപ്പോഴെങ്കിലും ഈ എൽഐസി പറയുന്ന 15 അസുഖങ്ങൾ ഏതെങ്കിലും വൺസ് നമുക്ക് വന്നാൽ അത് ഡോക്ടർ ഡിക്ലെയർ ചെയ്യണം അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യണം അങ്ങനെ വന്നാൽ നമ്മൾ എത്ര സം അഷ്വേർഡ് ആണ് എടുത്തിരിക്കുന്നത് ആ സം അഷ്വേർഡ് അപ്പം തന്നെ ആൾക്ക് കസ്റ്റമർക്ക് കിട്ടും അത് അതിൻ്റെ ഒരു കണ്ടീഷൻ ഉള്ളത് നമ്മൾക്ക് ഈ അസുഖം വന്നിട്ട് 30 ദിവസമെങ്കിലും നമ്മൾ സർവൈവ് ചെയ്യണം അതായത് നമുക്ക് ഈ 15 അസുഖങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നു 30 ദിവസം പോലെ നമ്മൾ ജീവിച്ചിരുന്നില്ല എങ്കിൽ നമ്മൾക്ക് ഇത് കിട്ടില്ല 30 ദിവസമെങ്കിലും സർവൈവ് ചെയ്യണം അതുപോലെ നമ്മൾ പോളിസി ജോയിൻ ചെയ്തിട്ട് 90 ദിവസം ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അതായത് 90 ദിവസത്തിനുള്ളിൽ ഇത് വന്നാലും നമുക്ക് കിട്ടില്ല അതിനുശേഷം വരുന്നതാണ് നമ്മൾക്ക് കവർ ചെയ്യുന്നത് സിഐആറിൻ്റെ കവറേജ് നിൽക്കുന്ന സമയത്ത് നമ്മൾക്കത് ഡിക്ലെയർ ചെയ്താൽ നമുക്ക് ആ സമ്മർഷയോട് നമുക്ക് അപ്പം തന്നെ കിട്ടും അതിനുശേഷം തുടർന്ന് അതായത് ഈ സിഐആർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു അഡീഷണൽ പ്രീമിയം പേ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് വൺസ് ഈ ക്ലെയിം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രീമിയം പിന്നെ നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾക്ക് വേറൊരു കവർ കിട്ടേമില്ല അതായത് 15 അസുഖങ്ങൾ കവർ ചെയ്യുന്നുണ്ട് എങ്കിലും ഏതെങ്കിലും ഈ 15 അസുഖത്തിൽ ഏതെങ്കിലും വൺസ് നമുക്ക് വന്നാൽ അത് കിട്ടും അതിനുശേഷം പിന്നെ നമ്മൾക്ക് വേറൊരു അസുഖത്തിന് ഇത് കവർ ചെയ്യുന്നില്ല നമുക്ക് ഈ അസുഖങ്ങളൊന്നും വന്നില്ലെങ്കിൽ നമ്മൾക്ക് ഈ റൈഡർ പ്രീമിയം നമുക്ക് റിട്ടേൺ ഇല്ല അതായത് ഈ അസുഖം വന്നാലാണ് ഈ ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് കിട്ടുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ അതായത് സിഐആറോട് കൂടി നമ്മളൊരു പോളിസി ജോയിൻ ചെയ്താലും സിഐആർ ഇല്ലാതെ ഒരു പോളിസി ജോയിൻ ചെയ്താലും നമ്മൾക്ക് മെച്യൂരിറ്റിയിൽ കിട്ടുന്ന ബെനിഫിറ്റ് സെയിം ആയിരിക്കും പക്ഷേ ഇപ്പോൾ സിഐആർ എടുത്തു എന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അസുഖമൊന്നും വന്നില്ലെങ്കിൽ അഡീഷണൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല പക്ഷെ ഈ ഒരു ഏതെങ്കിലും അസുഖങ്ങൾ വന്നാലാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ഉള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മെഡിക്ലെയിം പ്രീമിയം അടയ്ക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഇതിൽ ഈ പ്രീമിയത്തിൽ നമുക്ക് റിട്ടേൺ ഇല്ല സിഐആറിൽ കവർ ചെയ്യുന്ന അസുഖങ്ങൾ ഒന്ന് ക്യാൻസർ അതുപോലെ ബൈപ്പാസ് സർജറി ഹാർട്ട് അറ്റാക്ക് സ്ഥിരം ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന കിഡ്നി ഫെയിലിയർ മേജർ ഓർഗൺ ഓർ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അതായത് റെസിപ്പിയൻ്റ് ആയിരിക്കണം അതായത് നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളോ അല്ലെങ്കിൽ മജ്ജ എന്തെങ്കിലും മാറ്റിവെക്കുന്നത് നമ്മൾ സ്വീകരിക്കുന്ന ആളായിരിക്കണം കൊടുക്കുന്ന ആൾക്കല്ല അതുപോലെ സ്ഥിരമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള സ്ട്രോക്ക് ചെറിയ സ്ട്രോക്ക് എന്നല്ല സ്ഥിരമായിട്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ട്രോക്ക് കൈകാലുകൾ പൂർണ്ണമായിട്ടും തളർന്നു പോകുന്ന അവസ്ഥ അതായത് ഇപ്പോൾ നമ്മളുടെ തലയ്ക്കോ അല്ലെങ്കിൽ നട്ടലിനോ എന്തെങ്കിലും ക്ഷതമേറ്റിട്ട് നമ്മുടെ കൈകാലുകൾ പൂർണ്ണമായും തളർന്നു പോകുന്ന അവസ്ഥ ഈ അവസ്ഥ ഒരു 3 മാസമെങ്കിലും അങ്ങനെ ഉണ്ടാവണം അതാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ അതുപോലെ ഡോക്ടർ ഈ പറഞ്ഞ അസുഖങ്ങളിലെല്ലാം ഡോക്ടർ സർട്ടിഫൈ ചെയ്യണം
മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്ന ഒരു നാഡി രോഗം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ തലച്ചോറിനെയും നട്ടെല്ലിനെയും നമ്മുടെ നാഡി വ്യൂഹങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു രോഗമാണിത്. ഇത് ഉണ്ടെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്താൽ അൽഷിമേഴ്സ് അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന രോഗം, ഇത് ഇതിനാവശ്യമുള്ള റിപ്പോർട്ടുകളും നമ്മൾ സബ്മിറ്റ് ചെയ്യണം, അതുപോലെ ഡോക്ടറും സർട്ടിഫൈ ചെയ്യണം. അതുപോലെ ഈ അസുഖമാണെങ്കിൽ ഒരു 6 മാസമെങ്കിലും ഇത് ഉണ്ടായി എന്നുള്ള പ്രൂഫും, അതുപോലെ നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ശ്വാസകോശത്തിലെ രക്തക്കൊഴലുകളുടെയും ഹൃദയത്തിൻ്റെ വലതുഭാഗത്തെ ബാധിക്കുന്ന ഉയർന്ന രക്തസമ്മർദ്ദം, ഇതും ഇതിൽ കവർ ചെയ്യുന്നതാണ്. ശരീരധമനികളിലെ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ എന്തെങ്കിലും ബ്ലോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തടിപ്പുകളോ ഒക്കെ ഉണ്ടാകുന്നതിനായിട്ട് നമ്മളുടെ ഹാർട്ട് ഓപ്പണായിട്ടോ അല്ലെങ്കിൽ വയറ് ഓപ്പണായിട്ടോ ചെയ്യുന്ന സർജറികൾ. ബ്ലൈൻഡ്നെസ്, അതായത് ഇപ്പം എന്തെങ്കിലും അസുഖങ്ങൾ മൂലമോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് മൂലമോ വരുന്ന അന്ധത, അത് 2 കണ്ണുകൾക്കും 10% കുറവ് കാഴ്ചശക്തി ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ അത് ഇപ്പം എന്തെങ്കിലും കണ്ണട വെച്ചിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ചെയ്തിട്ടോ ഒന്നും തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലൈൻഡ്നെസ്. ഓപ്പൺ ഹാർട്ട് റീപ്ലേസ്മെൻറ്റ് ഓർ റിപ്പയർ ഓഫ് ഹാർട്ട് വാൽവ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ട് നമ്മുടെ ഹാർട്ട് തുറന്നിട്ട് ചെയ്യുന്ന സർജറി, അത് ഹാർട്ടിൻ്റെ വാൽവ് മാറ്റി വയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ ചെയ്യാനോ ചെയ്യുന്ന ഓപ്പൺ സർജറി. തേർഡ് ഡിഗ്രി ബേൺസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ 20% കൂടുതൽ പൊള്ളലേറ്റ അവസ്ഥ. ബിനൈൻ ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭീഷണിയായതോ അല്ലെങ്കിൽ തലച്ചോറിലെ ഞരമ്പുകളെയൊക്കെ ബാധിക്കുന്ന ബ്രെയിൻ ട്യൂമർ, അതൊരു സർജറി ആവശ്യമായിട്ട് വരുന്നതോ അല്ലെങ്കിൽ റേഡിയേഷൻ ആവശ്യമായിട്ട് വരുന്നതോ ആയ രീതിയിലുള്ളതായിരിക്കണം. അതല്ലെങ്കിൽ ഈ ട്യൂമർ കാരണം നമ്മൾക്ക് സ്ഥിരമായിട്ട് ഒരു 90 ദിവസത്തേക്കെങ്കിലും ഒരു നാഡീ വൈകല്യം ഉണ്ടാകുന്ന രീതിയിലുള്ളത് ആയിരിക്കണം. ഇതാണ് LIC CER എന്ന് പറയുന്ന റൈഡർ കവർ ചെയ്യുന്ന 15 അസുഖങ്ങൾ. അതുപോലെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ വീഡിയോ കാണുന്ന ആർക്കും ഇത് വരാതിരിക്കട്ടെ, പക്ഷേ ഇതൊക്കെ നമ്മളുടെ ഒരു മെൻ്റലി ഒരു ധൈര്യമാണ്. അപ്പം ഞാനും എടുത്തിട്ടുണ്ട് ഈ CER റൈഡർ, ജീവൻ ഉമംഗ് പോളിസിയുടെ കൂടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 15 വർഷം പ്രീമിയം അടച്ചാൽ മതി, 35 വർഷത്തേക്ക് അല്ലെങ്കിൽ 75 വയസ്സ് ഏതാണോ ആദ്യം വരുന്നത് അത്രയും വരെ ഇത് കവർ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പല കസ്റ്റമേഴ്സ് ഡോക്ടേഴ്സാണ് കൂടുതൽ ഇതിന് പ്രിഫർ ചെയ്തിരിക്കുന്നത്, എടുത്തിരിക്കുന്നത്. പിന്നെ NRIസിന് ECIR റൈഡർ പോളിസിയുടെ കൂടെ ആഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇല്ല. അതുള്ളത് ആകെ ജീവൻ ശിരോമണി പോളിസിയിൽ മാത്രമാണ്. അതിൽ ഇൻബിൽറ്റ് ആയിട്ടാണ് ECIR കൊടുക്കുന്നത്, അതും ഫ്രീ ആയിട്ടാണ്. 10 ലാക്സിൻ്റെ CIR കൊടുക്കുന്നത്. അതിൻ്റെ മിനിമം സമ്മർഷയുടെ 1 crore 10 ലാക്സ് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആ പോളിസിയിൽ മാത്രമാണ് NRIസിന് ECIR കിട്ടുന്നത്. അതല്ലാതെ നാട്ടിലുള്ളവർക്കാണ് ഇതെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഏജൻ്റ് ഉള്ളവർ അവരെ കോൺടാക്റ്റ് ചെയ്യുക, അല്ലാത്തവർക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9526874469. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.